മച്ചമ്മരെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്താ അറിയോ? നമ്മുടെ വീട്ടിൽ കാണുന്ന അലോവേറ ജെല്ലില്ലേ, അതങ്ങനെ നന്നായിട്ട് വളരാം. പെട്ടെന്ന് ഒരു സൂപ്പറായിട്ട് വളരുന്നേ നമുക്കൊന്ന് കണ്ടാലോ. അതിൻ്റെ ഒരു ട്രിക്കായിട്ടാണ് ഞാൻ തോന്നുന്നത്. നമുക്ക് അതിന് നമുക്ക് ആദ്യം അല്ലെ പൂപ്പായില്ലേ, പൂപ്പായില് നിങ്ങൾക്ക് അറിയാലോ എല്ലാവർക്കും, പച്ച പൂപ്പായില്ലേ, പച്ച പൂപ്പായിലുണ്ടോ, അത് നമുക്ക് ഇങ്ങനെ ഉണക്കി എടുക്കണം. നല്ല കറുത്ത പൂപ്പായിലായിട്ട് കിട്ടണം. നല്ല കറുത്ത പൂപ്പായി ഉണ്ട് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടലൊക്കെയുള്ള സംഭവങ്ങളില്ലേ, ആ അത് ഇങ്ങനെ എടുത്ത് വെയിലെത്തിട്ട് ഉണക്കണം. എന്നിട്ട് ഇതുണ്ട്, ഇതാണ് നമ്മുടെ ഈ മതിലേലൊക്കെ കണ്ടുള്ളൂ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ മതിലേല ഉള്ള ഒരു പൂപ്പായിലാണിത്. കണ്ടു മതിലേലൊക്കെ ഇരിക്കുന്ന എല്ലാവരുടെ വീടിൻ്റെ മുകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് പൂപ്പായലുകൾ. അതിപ്പം ഈ മഴ സീസൺ ആയതുകൊണ്ടാണ് ഇപ്പം പച്ച കളർ വരുന്നത്, അല്ലെങ്കിൽ നല്ല കറുത്ത കളർ പൂപ്പായലുകളാണ്. പിന്നെ ഇതുണ്ടോ മുട്ട, നമ്മുടെ വീട്ടിൽ വേസ്റ്റ് മുട്ടയില്ലേ, മുട്ട അതിങ്ങനെ നമ്മൾ വെയിലത്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ കാണൂലേ, വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ട 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 നല്ല രസമാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ അലവേറ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. കുഞ്ഞ് മൂന്നലവേറകളാണ് കണ്ട. ഇതിൻ്റെ തുമ്പയൊക്കെ ഞാൻ കുറേ മുട്ടയും പൂപ്പാലുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട. ഇവിടെ ഓർമ്മ, ഇവിടെ ഓർമ്മയുണ്ട്. ഇത് കുഞ്ഞതാണ്, ഇത് ഇങ്ങനത്തെ ഒരു രീതി, ഇത് പുതിയല വന്നതായിട്ടോ, നല്ല ഭംഗിയാണ്. ഇവിടെ വേറെ ഒരെണ്ണമുണ്ട്, ഇത് ഇതൊക്കെ പുതിയ ഇല വരുന്നതാണ്. ഓരോ ഇല കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാകും. എല്ലാത്തിൻ്റെ തുമ്പിലേക്ക് തുമ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് എൻ്റെ ഗൈസ് എൻ്റെ ചെമ്മന്തി പൂക്കളൊക്കെ നന്നായിട്ടിരിക്കുകയാണ്, എല്ലാം ഇതാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ട 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 എൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള ചെമ്മന്തി പൂക്കൾ. അപ്പം നിങ്ങൾക്ക് കാണാം ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, ഇത് കേട്ടോ. ഇപ്പം നന്നായിട്ട് ഉണങ്ങി, പച്ച കളറാണ് തോന്നുന്നത്, പക്ഷെ നന്നായിട്ട് ഉണങ്ങി. ഇവിടെ നല്ലൊരു മഴയുടെ ലക്ഷണമുണ്ട് ഗൈസ്, നല്ല കാറ്റാണ്. അപ്പോഴാണ് ഞാനിത് രാവിലെ ഇട്ട് വെച്ചതാണ്. പിന്നെ ഇത് കണ്ട നല്ല മഴയാണ്, നന്നായിട്ട് ഇതായി കിട്ടിയിട്ടുണ്ട് കേടാ. ഇതെടുത്ത് ഇതിലേക്കങ്ങ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടു, ചാണകപ്പൊടിയും കൂടി ഇട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇട്ടു, ഇതിൻ്റെ പകുതി പകുതി കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ആക്കുവാണ് കണ്ടേ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് വെള്ളം ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുക്കും. വെള്ളമോ ഗോമൂത്രമോ, വെള്ളമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ ഗോമൂത്രം കിട്ടിയില്ല എനിക്ക്, അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കുന്നത്. ഒത്തിരി ചാറ് വേണ്ട. ഇപ്പം നിങ്ങൾ വിചാരിക്കാവുന്ന ഇല്ല, നേരത്തെ ഉണക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, പക്ഷെ ഉണക്കണം കേട്ടോ ഗൈസ്. അത് അത് ഉണക്കുമ്പോഴാണ്, എന്തായാലും അറിയത്തില്ല എന്താണ്, ഉണക്കുമ്പോഴാണ് പിന്നെ വെള്ളം ഒഴിക്കുമല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അത് വേണം, നമുക്ക് ഇത് ചെയ്യണം, എന്നാലേ നമുക്ക് നല്ല ഗുണം കിട്ടത്തോ. ഗോമൂത്രമാണ് വേണ്ടത്. പിന്നെ ഞാൻ വെള്ളം നിങ്ങളിതിന് ചാണകം അല്ലെങ്കിൽ ഗോമൂത്രം ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ഇതിൻ്റെ ചാണകം ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ഞാനിങ്ങനെ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി നമ്മളുടെ കറ്റാർവാഴ അലവേറക്കിടാം. ഞാൻ ഒരു ചിരട്ടയുടെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ഈ അലവേറക്കൊക്കെ ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഗൈസ് നല്ല മഴയാണ്, ഈ മഴ പെയ്ത് ഗൈസ്. ഒരിക്കലും ഇതിൻ്റെ ഇവിടെ ഇടാൻ പാടില്ല കണ്ടോ, ഇവിടെ ചെടിയുടെ ലീ ഇല വെറുതെ പോവും, വേറെ ഒന്നുമില്ല കണ്ട. പുതിയ കുഞ്ഞാണ് അവിടെ. ഓക്കെ കണ്ട, മറ്റേതും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഗൈസ് മഴ പെയ്തുലോ, പക്ഷേ കണ്ട
രണ്ടെണ്ണത്തിൽ നല്ലവണ്ണം ഇട്ട് കൊടുത്തു. ഇതും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടെണ്ണത്തിൽ ഇട്ട് കൊടുത്ത് ഓടിക്കോ. മഴ മഴ വിന്ദൂഷേ. അത് നമ്മളെന്ന് വന്ന് ദേഹിക്കുന്നതിൻ്റെ രണ്ടല്ല വേറാസ് മൂന്നാമത് ഒടിഞ്ഞു വിളിക്കും. ഒരു ദിവസം തന്നെ ഫുള്ള് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്ര മിച്ചം ഇത് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.